ഉണ്ണി എന്തുകൊണ്ട് ഭയങ്കര കറക്റ്റ് ചോയ്സാന്ന് എനിക്ക് തോന്നിയത്, കാരണം അയാളൊക്കെ അത് പറ്റുമെന്ന് എനിക്ക് തോന്നി. കാരണം മലയാള സിനിമ, കാരണം അയാൾക്ക് അത്രയും പവർഫുൾ ഹാൻഡ്സ് ഉണ്ട്. ഇത് ചുമ്മാ രണ്ടു മൂന്ന് കൊല്ലം ഉണ്ടാക്കിയതല്ല, അത് അത്രയും വർഷം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തൊരു പവറാണത്. ഇപ്പോൾ മാളികപ്പുറം ഒരു വലിയ വിജയമായിരുന്നു, അതുകൊണ്ട് അയാൾ കുറേ സിനിമകൾ ചെയ്യായിരുന്നു, പക്ഷേ ഒരുപാടൊന്നും ചെയ്തില്ല. ഇറ്റ് വാസ് വെയ്റ്റിംഗ് ഫോർ എ ഗുഡ് ഫിലിം എന്ന് എനിക്ക് തോന്നി. ജയ ഗണേശിൽ അപ്പം ദൈവസാന്നിധ്യം ഉണ്ടോ? അങ്ങനെ ഒരു വിവാദം കൊണ്ടൊന്നും ഒരു സിനിമയോട് വിജയിക്കില്ല. നിങ്ങളിപ്പം കുറേ പേര് അനുകൂലിക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മൂന്നിരട്ടിയാണ് എതിർക്കുന്നത്. അപ്പോൾ ഒരു സിനിമ ജനകീയമായിരിക്കണം, എല്ലാവരുടെയും ആയിരിക്കണം, അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനത് ചെയ്യണം. അതായത് ഈ സിനിമയുടെ ടൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ ഉണ്ണി മുകുന്ദനെ കാണുന്നതിന് മുൻപാണ്. ഞാൻ ഒരുപാട് സിനിമ ഭയങ്കരമായിട്ട് കോപ്പി അടിച്ചിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടുപിടിക്കാറില്ല. അതെന്നുകൊണ്ട് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട്. മറ്റു നടന്മാരുടെ എനിക്ക് എതിർപ്പുണ്ടെന്നുള്ളതല്ല, പക്ഷെ അവരെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കില്ല. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ ഉണ്ണിമുകുന്ദന്റെ തല, അത് ഉണ്ണിമുകുന്ദന്റെ തല അതൊരു വിധിയാണ്. അത് ഞാൻ മാത്രമല്ല, അത് എല്ലാവരും ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുള്ളൊരു സിനിമയാണത്. ജയ ഗണേഷ് എന്ന സിനിമ റിലീസിനോട് അടുക്കുന്നു. സിനിമയെ പറ്റി സംസാരിക്കാൻ രഞ്ജിത് ശങ്കറാണ് ചേരുന്നത്. നമസ്കാരം. നമസ്തേ. അർജുനൻ സാക്ഷി ഇറങ്ങിയ സമയത്ത് ഒരു തിയേറ്റർ ഓണർ വിളിച്ചിട്ട് പറയാണ്, ഇവിടെ തിയേറ്ററിൽ ആളില്ല, നിങ്ങൾ വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക് കൊണ്ട് തന്നിരിക്കണേന്ന്. പിന്നെ അതേ തിയേറ്ററിൽ തന്നെ പുണ്യാളൻ അഗർബത്തീസ് 50 സീറ്റ് എക്സ്ട്രാ ആയിട്ടിട്ടാണ് ഒരു ഷോ ഓടിക്കുന്നത്. അതൊരു വാശി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. വാശി ഉള്ള ആളാണോ? അതാണ് കഥാപാത്രങ്ങൾക്ക് എല്ലാവർക്കും പൊതുവിലൊരു വാശിയുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സിനും എടുത്തു നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വാശിയുണ്ട്. വാശി എന്ന് ഉണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിച്ചാലും അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. അത് അന്നങ്ങനെ നടന്നു എന്നുള്ളത് തന്നെ ശ്രമിച്ചു, അങ്ങനെ സംഭവിച്ചു. ഇതൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഡയലോഗ് അടിക്കാന്നേ ഉള്ളൂ, അതിൽ വലിയൊരു കാര്യമൊന്നുമില്ല. നമ്മൾ തിരിഞ്ഞു നോക്കും, ഒരുപാട് വർഷമായല്ലോ ഞാൻ കുറേ കൂടെ ഇപ്പം മെച്ചുവേർഡായെന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെ ആ ലെവലിൽ വാശിയില്ല. കുറച്ചുകൂടി മൃദുല സമീപനമായി ജീവിതത്തിനോട്. മൃദുല സമീപനമല്ല, നമ്മൾ കാര്യങ്ങളെക്കുറിച്ചൊരു നമുക്കൊരു കുറച്ചും കൂടെ ഒരു അബോധം വരുമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ശ്രമിക്കാമെന്നേ ഉള്ളൂ. അങ്ങനെ ശ്രമിച്ചാൽ അത് എന്താ പറയുക, അത് നടന്നുകൊള്ളണം എന്നുള്ള നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല, ശ്രമിക്കാൻ മാത്രമല്ല പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് എപ്പോഴാണ് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതായത് നമ്മൾ പ്രതീക്ഷിക്കും, നമ്മൾ ഒരു വലിയ ആക്ടറിൻ്റെ അടുത്തോ ഒരു വലിയ ബാനറിൻ്റെ അടുത്തൊക്കെ കഥ പറയും, എല്ലാം ശരിയാവും, അവസാനം അത് അവസാനം ഇല്ലാതെ പോവും. ഈ അൺസെർട്ടനിറ്റിയുടെ ഒരു പീക്കാണ് പലപ്പോഴും സിനിമ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിനെ പിന്നെ നിങ്ങളെങ്ങനെയാണ് ആ സമയം ആ നിരാശ കടന്ന് പുതിയൊരു സാധനം എഴുതിയുണ്ടാക്കി ആ അവസ്ഥയിലൂടെ പല പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടാവില്ലേ? ഇപ്പം അത് ശീലമായോ? ശീലമാവുന്നല്ല. സി അൺസെർട്ടനിറ്റി എന്ന് പറയുന്നത് സിനിമയിൽ മാത്രമല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ സിനിമയുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സിനിമയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളായതുകൊണ്ട് നമുക്കത് തോന്നുന്നതാണ്, സിനിമയിലാണ് അൺസെർട്ടനിറ്റി എന്ന്. എല്ലാ മേഖലയിലുണ്ട്. ഏത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ട്. സിനിമയിലെന്ന് പറയുന്നത് കുറച്ചുകൂടി പബ്ലിക്കാണ്. ഇപ്പം നമ്മളൊരു സിനിമ ഉണ്ടാക്കി അത് പരാജയപ്പെട്ടു, ഞാൻ പരാജിതനാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. ഞാൻ ഒരു ജോലി ചെയ്യുമ്പോൾ അത് ആ ഓഫീസിലെ വളരെ കുറച്ച് പേർക്ക് അത് അറിയുള്ളൂ. വിഷയമല്ല, ആ ജോലിക്ക് പോയി വേറെ ജോലി കിട്ടിയെന്ന് അറിയില്ല. ഇത് പബ്ലിക് ഫെയിലിയറും പബ്ലിക് സക്സസുമാണ്. അതാണ് ഈ മേഖലയുടെ ഒരു വ്യത്യാസം. അതിനകത്ത് ഇപ്പം ഈ ചോദിച്ചതിന് ഇത് ഒരു സിനിമ വിചാരിച്ച പോലെ പോയില്ല. പോയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റീകോപ്പ് ചെയ്ത് വേറൊരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് അത് അത് മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഒരു പർപ്പസ് ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എനിക്ക് വേറെ എന്തെങ്കിലും ഒരു പർപ്പസ് ഇത്ര തന്നെ എന്നെ എന്താ പറയുക എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സംഭവം കണ്ടെത്താൻ സാധിച്ചാൽ ഐ ആം ഹാപ്പി ടു ഗോ. പക്ഷെ അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നില്ല, ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഉണ്ണി മുകുന്ദൻ രഞ്ജിത് ശങ്കർ അങ്ങനെ പ്രതീക്ഷിച്ചില്ല ആ ഒരു കോമ്പിനേഷൻ. ഞാൻ പേഴ്സണലി ശങ്കർ അങ്ങനെ യങ് സെറ്റ് ഓഫ് ആക്ടേഴ്സിന് പൃഥ്വിരാജിന് ശേഷം അങ്ങനെ ഒരു ചോയ്സ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ? അല്ല, എനിക്കെപ്പോഴും ഒരു കഥയാണ് ഒരു സംഭവം, ഒരു കഥയാണ് ആദ്യം ഉണ്ടാവുന്നത്. കഥയെല്ലാം ഉണ്ടായി. ഇപ്പം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ സിനിമ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ആ ഒരു തീരുമാനം എടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ തീരുമാനം ആണ് ഞാൻ വിചാരിക്കുന്ന ആ തീരുമാനം ഞാൻ എടുക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം ആ സിനിമയുടെ ഒരു വിധി എഴുതപ്പെട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാനത് ഡിസൈഡ് ചെയ്ത് ഈ സിനിമ ഉണ്ടാക്കിയോളാം. ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയുടെ ഒരു റിലീസ് വരെ അതിൻ്റെ ഒരു വിധി വരുന്നതിലൊരു യാത്രയാണ്. അപ്പോൾ വളരെ എഴുതപ്പെട്ടൊരു വിധി, അതിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതേ ഉള്ളൂ എന്ന് കരുതി നമ്മളതിന് ജോലി ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് മാക്സിമം എന്താണ് നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ആവശ്യമുണ്ടല്ലോ, പ്രകൃതിയുടെ ആവശ്യമുണ്ട്, ഏതെല്ലാം മുഖ്യോ എനർജീസിൻ്റെ ആവശ്യമുണ്ട്, വ്യക്തികളുടെ ആവശ്യമുണ്ട്. ഇത് ഒരാൾക്ക് അസുഖം വന്നാലും ഒരു മഴ പെയ്താലോ തീർന്നു പോകുന്നൊരു പരിപാടി ഇതുള്ളൂ എന്നുള്ളതുകൊണ്ട് അതൊരു വലിയ യാത്രയാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകാമെന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും എന്നെ സംബന്ധിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക്
ഇപ്പോഴുള്ള പ്രത്യേകിച്ചും മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നുണ്ടാവാം, പക്ഷേ ഇപ്പം എനിക്ക് പ്രത്യേകിച്ചും ഒരു സിനിമ ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ചാലഞ്ച് വേണം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഈ യാത്രയിലൂടെ കടന്നു പോകാൻ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ജയഗണേഷിൻ്റെ കഥ തന്നെ ഞാൻ ശരിക്കും കഥ എന്ന രീതിയിൽ ഒരു കോർ ആശയം എന്ന് പറയുന്നത് ഒരുപാട് വർഷം മുമ്പ് 2011 പുണ്യാളനൊക്കെ മുൻപുള്ളതാണ് ആശയം. പക്ഷേ അതെനിക്കൊരു നല്ലൊരു കമേഴ്ഷ്യൽ സിനിമയാവും ആക്കിയെടുക്കാൻ സാധ്യതയുള്ളൊരു ആശയമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു അന്നേ. ഞാനത് പല പ്രാവശ്യം ഇതിനിടയിലൊക്കെ ആലോചിച്ചു, പല നടന്മാരെയൊക്കെ വെച്ച് ആലോചിച്ചിട്ടുണ്ട്. അപ്പോഴും എനിക്കത് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ തോന്നിയില്ല, കാരണം എന്തോലും മിസ്സിങ് ആണ് എന്നെനിക്ക് തോന്നിയിരുന്നു. അതായത് റുട്ടീനൊരു ഫിലിം ആവുന്നുണ്ടോ, എന്തെങ്കിലും ഒരു എക്സ്പാക്ട് ഇല്ലാതെ തന്നെ കുറവുണ്ടോ എന്നൊക്കെ തോന്നി. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഒരു സിനിമ വീണ്ടും ചെയ്യാം എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ, ഞാൻ ഏത് കഥ തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ, ഇപ്പോൾ നമ്മുടെ ഫോൾഡറിൽ കഥകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കഥ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇപ്പോഴും ആ കഥ കമേഴ്ഷ്യലി വർക്കാവുന്ന കഥയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചു, കുറച്ച് ഡെവലപ്പൊക്കെ ചെയ്തു, ഡെവലപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോഴും എനിക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഈയിടെ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ജിമ്മിൽ പോകുന്ന വഴി രാവിലെ റെഗുലറായിട്ട് പണ്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാതിരുന്ന ആളായിരിക്കും, ഒരാളിങ്ങനെ വീൽ ചെയറിൽ പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സുന്ദരനായിട്ടുള്ള സുമുഖനായിട്ടുള്ളൊരു വ്യക്തി. അപ്പം പുള്ളി മാത്രമല്ല, നമ്മൾ സാധാരണ വീൽ ചെയറിൽ കാണുന്ന ആളെ പോലെയല്ല അയാൾ, കാക്കനാട് ഭാഗത്താണ്, ഞാൻ ഭയങ്കര ജനകീയനാണ്. അവിടെ പബ്ലിക് ലോക്കൽ സപ്പോർട്ട്, ഇപ്പോൾ ഒരാൾ പോയത്, ഞാൻ പിന്നീട് നമ്മുടെ ടീമിലെ പലരും ഇദ്ദേഹത്തോട് സംസാരിക്കാനൊക്കെ നോക്കി, അപ്പോഴേക്കും ആൾക്കാർ കൂട്ടി എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത്രയും പബ്ലിക് സപ്പോർട്ടൊക്കെ ഉള്ള ഒരാളും, അപ്പോൾ എനിക്ക് ആൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റിൽ ഈ നായകനെ ഈ വീൽ ചെയറിലാക്കി, പെട്ടെന്ന് എനിക്കത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നി. ഇല്ല നോർമലായിട്ടൊരാളാണ്, വീൽ ചെയറിലാക്കി എനിക്കത് ഭയങ്കര ചലഞ്ചിങ് ആയി ഈ സ്ക്രിപ്റ്റ്. കാരണം സെയിം സ്ക്രിപ്റ്റ്, പക്ഷേ ഉള്ളയാൾ വീൽ ചെയറിലാണെങ്കിൽ, അതായത് ഒരു പ്രോപ്പർ നായകൻ ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അത് വീൽ ചെയറിലൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ എൻ്റെ ഒരു പരിപാടി മാറിയല്ലോ, അത് എഴുത്തുന്ന രീതികൾ മാറി, ഷൂട്ട് ചെയ്യുന്ന രീതി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇവൻ്റെ പെർസ്പെക്റ്റീവ്സിന് വ്യത്യാസമുണ്ട്, ഒരു സജഷൻ ഷോട്ടൻ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെയല്ലേ പെർസ്പെക്റ്റീവ്സ് ഇങ്ങനെയാണ് എന്ന് മുതൽ അത് എൻ്റെ ഒരു പരിപാടി ചലഞ്ചിങ് ആയി. അപ്പോൾ അത് ഷൂട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊരു ഷൂട്ട് എടുക്കാൻ പറ്റുമോ നമുക്കറിയില്ല, കാരണം അറിയില്ല അത്. ബിക്കോസ് ഇപ്പോൾ ഒരു ചേസ് ഉണ്ട്, വീൽ ചെയറിലുള്ള ചേസ് ചെയ്യണം, എങ്ങനെയാണ് ചേസ് ചെയ്യുന്നത്, ഇമ്പോസിബിൾ ആണ്, അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, പല കാര്യങ്ങൾ അതുപോലെ. ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നായകനാണ്, പക്ഷേ ആൾ വീൽ ചെയറിലാണ്. അപ്പോൾ എനിക്ക് അതിൽ എക്സൈറ്റ്മെൻറ്റ് തോന്നിയത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു വീൽ ചെയറിലുള്ളൊരു നായകൻ അതുപോലത്തെ ഒരു ത്രില്ലർ ആയിട്ടുള്ള കുറച്ച് സിനിമയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല, ഞാൻ എവിടെയും കണ്ടിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതൊരു പുതിയ കാര്യമുള്ളൂ, അപ്പോൾ നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അധികം പേര് ചെയ്യാത്തതിൻ്റെ കാരണം അത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കത് ട്രൈ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇതിൽ ആരഭിനയിക്കാം എന്ന് പറഞ്ഞു തോന്നി. പലരെയും ഇങ്ങനെ ആലോചിക്കുമല്ലോ, പലരെയും ആലോചിച്ച് ഉണ്ണീനെയൊക്കെ വളരെ ലേറ്റായിട്ട് ആലോചിക്കുന്നത്. ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ചായയുണ്ട്, സുന്ദരനാണ്, മറ്റാളുടെ ചായ ഉണ്ട്, ഉണ്ണിക്ക് ചെറുതായിട്ട് താടിയൊക്കെ ഉണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ഉണ്ണിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞങ്ങളിങ്ങനെ വാട്സപ്പിലൊക്കെ ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉണ്ണിയുടെ റിപ്ലൈ ആണ് എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ച്, നമുക്കൊന്ന് കണ്ടാലോ എന്ന് ചോദിച്ചു. പുള്ളി എനിക്ക് പെട്ടെന്ന് റിപ്ലൈ അയച്ചത്, ഐ വിൽ ബി ഇൻ മൈ ബെസ്റ്റ് ഷേപ്പ് 3 മന്ത്സ് ഫ്രം നൗ. അത് ഞാൻ ഏറ്റവും അടിപൊളി 3 മാസം കഴിയുമ്പോൾ ഷൂട്ട് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളത് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്. അപ്പോൾ എനിക്കത് ഭയങ്കര പോസിറ്റീവ് ആയിട്ട് തോന്നി. വെൽക്കമിങ് ആയിരുന്നു പറഞ്ഞാൽ പിന്നെ ആലോചിച്ചപ്പോൾ മാളികപ്പുറം ഒരു വലിയ വിജയമായിരുന്നു. അത് കഴിഞ്ഞ ആൾ കുറേ സിനിമകൾ ചെയ്യായിരുന്നു, പക്ഷേ ഒരുപാടും ചെയ്തില്ല. ഇ വാസ് വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ഫിലിം എന്ന് എനിക്ക് തോന്നി. ഇതുപോലെ തന്നെയാണ് ഞാൻ പുണ്യാളൻ അഗർബത്തീസ് ചെയ്തത്. ജയൻ അങ്ങനെ ഒരു വെയിറ്റിംഗ് ആയിരുന്നു, കുറേ നാൾ വേറെ പടമൊന്നും ചെയ്യാതെ. അപ്പോൾ അതൊരു നല്ല വെയിറ്റിങ്ങാണ് ഒരു താരം, ബിക്കോസ് അവർക്ക് എളുപ്പത്തിൽ ഒരു പണമുണ്ടാക്കാനും എളുപ്പത്തിൽ കുറേ സിനിമ ചെയ്യാനുള്ളൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ, ഇനി അടുത്ത സിനിമ മോശമായി കഴിഞ്ഞാൽ ആ സാഹചര്യം തിരിച്ചു വരുമില്ല എന്നുള്ളതുകൊണ്ട് ദാറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് വെയിറ്റ്. അപ്പോൾ അത് ചെയ്തു എന്നുള്ളത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി. ഞങ്ങൾ മീറ്റ് ചെയ്ത് അപ്പോഴും എനിക്ക് ആശങ്കകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ണി എങ്ങനെ ചെയ്ത് ഫലിപ്പിക്കും എന്നെനിക്ക് എൻ്റെതായ സംശയങ്ങളുണ്ട്, പക്ഷേ നമുക്ക് മീറ്റ് ചെയ്ത് നോക്കാം എന്നുള്ളതാണല്ലോ. അങ്ങനെ മീറ്റ് ചെയ്തു കഥയും സ്ക്രിപ്റ്റ്, അപ്പോഴേക്കും സ്ക്രിപ്റ്റ് കഴിഞ്ഞായിരുന്നു, നമ്മൾ ഫുൾ റെഡി ആയിട്ടാണ് ഈ പരിപാടി ആലോചിക്കുന്നത്. അപ്പം പുള്ളിക്ക് അത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെ ചെയ്യാൻ എങ്ങനെയായിരിക്കും. അപ്പോൾ പുള്ളി പെട്ടെന്ന് പറഞ്ഞു, പുള്ളിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഗുജറാത്തിൽ, പുള്ളി ക്ലാസ്മേറ്റ് ആയിരുന്നു, ഇങ്ങനെ തന്നെ സെയിമാണ്. അപ്പം പുള്ളിയുടെ കുറേ കാര്യങ്ങൾ പുള്ളി എനിക്ക് പറഞ്ഞു തന്നു. അതായത് സ്കൂളിലവർ വരുമ്പോൾ ഇപ്പോൾ ഉണ്ണിയും ആ ഫ്രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി ക്ലാസ്സിൽ ആദ്യത്തുന്ന ഫ്രണ്ടാണ്, കാരണം ഹാൻഡ്സ് അത്ര പവർഫുള്ളാണ്. അപ്പോൾ ഉണ്ണിയുടെ എത്ര കൈയുണ്ടോ അതിൻ്റെ ഇരട്ടി കൈയുള്ള ഫ്രണ്ടാണ്. ഇപ്പോൾ അയാൾ ഭയങ്കര സക്സസ്ഫുൾ ബിസിനസ്മാനോ പറ്റുള്ളൂ, ഈ ഫോട്ടോസ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്, ഗുജറാത്തിലുണ്ട്, അഹമ്മദാബാദിലോ ഇവിടെയുണ്ടാണ്. അപ്പോൾ പിന്നെ പുള്ളി എനിക്ക് കുറച്ച് ലോജിക്കൽ ഇഷ്യൂസ് എൻ്റെ കഥയിൽ കറക്റ്റ് ചെയ്തുന്നു. കാരണം എൻ്റെ കഥയിൽ ആദ്യം ഇയാൾക്കൊരു 10 വയസ്സുള്ളപ്പോഴേക്കാണ് കാല് പോകുന്നത്. പുള്ളി പറഞ്ഞല്ലോ 10 വയസ്സ് കാല് പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ കാല് പിന്നെ വളരില്ല, ഇവിടേക്ക് വളരും, ഇവിടേക്ക് വളരത്തില്ല.
അപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ കോളേജ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാരണം ഹീസ് കോൺട്രിബ്യൂട്ടിങ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്നാലും എനിക്ക് എങ്ങനെ ചെയ്യുന്നു ചോദിച്ചപ്പോൾ അപ്പോൾ ഞങ്ങളന്ന് മാരിയറ്റ് ഹോട്ടലിലായിരുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടോ റെസ്റ്റോറൻറ്റ് അപ്പോൾ തന്നെ പുള്ളിയൊരു ചെയർ എടുത്തിട്ട് എല്ലാവരും കാണുമ്പോൾ പുള്ളി എനിക്ക് ചെയ്ത് കാണിച്ചു തന്നു എങ്ങനെയായിരിക്കും അയാൾ മൂവ് ചെയ്യുന്നു എങ്ങനെയായിരിക്കും നടക്കുന്നുള്ളൂ അപ്പോൾ എനിക്ക് അയാൾ ഇന്നാണ് ഓക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഒന്നിനും ഡിസ്കഷൻ നടത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയൊക്കെ അപ്പോൾ അതങ്ങനെയായി ഇൻവോൾവ്മെൻ്റ് വലിയ അളവിലുണ്ടല്ലേ ആ ഇൻവോൾവ്മെൻറ്റ് വേണം എനിക്ക് ഭയങ്കര അത്യാവശ്യമാണ് ഒരു നായക നടനെ സംബന്ധിച്ച് അതില്ലെങ്കിൽ ഞാൻ സിനിമ ചെയ്യാറില്ല അത് ഇൻ വാട്ട് എവർ കപ്പാസിറ്റി സി നമുക്ക് എല്ലാവർക്കും എല്ലാവരും അങ്ങനെ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണെന്നില്ലല്ലോ അപ്പം എന്നെ സംബന്ധിച്ച് എ കോൺഫിഡൻറ്റ് മാൻ ആൻഡ് എ പേഴ്സൺ ഹു പുട്സ് എൻ എഫേർട്ട് ഈസ് മച്ച് ബെറ്റർ ദാൻ എ ടാലൻറ്റഡ് മാൻ ഹു ഡൗട്ട്സ് ഹിംസെൽഫ് അപ്പം ആ ലോജിക്കാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇതൊരു ടീം വർക്കാണ് സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല ഇത് ഭയങ്കര എന്താ പറയുക ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഭയങ്കര ജനാധിപത്യപരമായിട്ടൊരു സംവിധാനമാണ് ആർക്കും വന്നവിടെ സിനിമ ഉണ്ടാക്കാം ജനങ്ങൾ തീരുമാനിക്കും ഇയാൾക്ക് അഭിനയിക്കാൻ അറിയുമോ ഇയാൾക്ക് സംവിധാനം ചെയ്യാൻ അറിയുമോ ഈ സിനിമ നല്ലതാണെന്നുള്ളത് നമ്മൾ കിടന്ന് ഡയലോഗ് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ആ ഒരു ടീം വർക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് ഓരോ സിനിമയിലും ശ്രമിക്കുന്നത് ഇതിലതായിരുന്നു ഉണ്ണിയാലും വരികയും ഉണ്ണിയമ്മൻ ഷൂട്ടിംഗ് സമയത്തും എനിക്ക് എന്താ പറയുക ഇപ്പോൾ പിന്നെ നമ്മളൊരു ഇതിലങ്ങ് പോവാണല്ലോ ചെയ്തു വന്ന് എങ്ങനെയാവും നമുക്കറിയില്ല അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് മുമ്പ് വേറെ സിനിമയിലൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി നമ്മളൊരു പെർട്ടിക്കുലർ എപ്പിസോഡ് ഷൂട്ട് ചെയ്യണം അതിനൊരു 7 ദിവസം ഉണ്ടെന്ന് വെക്കുക അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡ്രെയിൻഡ് ഔട്ട് ആവും നമ്മൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തിട്ടുള്ള സിനിമയല്ല ഇത് ഞാൻ പൊതുവെ സിനിമകളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഈ സിനിമ അങ്ങനെ ഭയങ്കര എൻജോയ്മെൻറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എനിക്കൊരു വലിയൊരു ലോങ് കോൺവെർസേഷൻസ് പോലും ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല ബിക്കോസ് ഞാൻ സിനിമയിൽ ഭയങ്കര എൻജോയ് ചെയ്യുന്നു ഒരു ഷൂട്ടിനിടയിലൊക്കെ ഭയങ്കര ആരെങ്കിലുമൊക്കെ ആയിട്ട് സിനിമ ഈ സിനിമയായിട്ട് ബന്ധം ഉണ്ടാവില്ല ഭയങ്കര രസമുള്ള കുറേ കോൺവെർസേഷൻസും ഇതൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ ഒരു സംഭവം പോലും സിനിമ ഉണ്ടായിട്ടില്ല അത്ര സമയമില്ലായിരുന്നു നമുക്ക് അതിനുള്ള സമയം പോലും ഇല്ലായിരുന്നു കാരണം ഓരോ സീനും പുതിയ പരീക്ഷണമാണല്ലോ അല്ലേ പരീക്ഷണമെന്ന് മാത്രമല്ല അത്രയും നമുക്ക് ആലോചിക്കാനുണ്ടായിരുന്നു ഇതെങ്ങനെ എടുത്ത് ഫലിപ്പിക്കാൻ പറ്റും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ട് തോന്നും നോർമലായിട്ട് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം അത്രയും ചിന്ത അതിൻ്റെ പുറത്ത് പോകണമായിരുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് തീരെ സമയം കിട്ടിയിട്ടില്ല അതായത് ഒന്ന് ഒരാളുടെ നമ്മൾ തമാശ പറയുമോ അങ്ങനെ ചെയ്യാനൊന്നും അപ്പോൾ അതിൽ ഒരു എപ്പിസോഡ് നമ്മൾ എടുത്തു തരുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള സംഭവം കഴിഞ്ഞു ഓക്കെ പിറ്റേ ദിവസം രാവിലെ അടുത്തൊരു സ്ഥലം തുടങ്ങാൻ മുമ്പ് ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ മനസ്സിലാവും ഇതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാവും അങ്ങനെ വന്ന് 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 ഏറ്റവും അവസാനിക്കുമ്പോഴത്തേക്കും ഒരു സെറ്റായിട്ടുള്ളൊരു പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചത് അത് സിമ്പിളാണ് അത് ഇതെല്ലാം കഴിഞ്ഞല്ലോ ഇതൊരു സമാധാനമുള്ള കേസാണ് അവിടെ ആദ്യത്തെ ഷോട്ട് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ആ സിനിമയിലത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ശരിക്കും അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം അങ്ങനെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3-4 ദിവസം ഷൂട്ട് ചെയ്തു കാരണം അങ്ങനെ എടുത്തിട്ട് വർക്കൗട്ട് ആവുള്ളായിരുന്നു അപ്പോൾ അത് ആ രീതിയിൽ വളരെ പണി നന്നായിട്ട് എടുത്തിട്ടുള്ളൊരു പടമാണ് അത് ഷൂട്ടിംഗ് ഒന്നും അതിനുശേഷം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇപ്പോൾ വരുമ്പോഴും അതിൽ ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ അത് ഞാൻ മാത്രമല്ല അത് എല്ലാവരും ഭയങ്കരമായിട്ട് പണിയെടുത്തിട്ടുള്ളൊരു സിനിമയാണത് ഇതിലിപ്പോൾ ട്രെയിലറിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഈ കാല് ശരിയാവുമോ ഇല്ല ഈ കാല് ശരിയാവില്ല അപ്പോൾ ഞങ്ങൾ ഈ പടം അനൗൺസ് ചെയ്യും ഈ കാലിങ്ങനെ ആവും ചെയ്തിരുന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കി വെച്ച ആർക്കിൽ ഇങ്ങനെ ലാസ്റ്റ് കാല് രണ്ടും നിർത്തി വെച്ചുകൊണ്ട് 10 പേരെ അടിക്കും എന്നാണ് ചിന്തിച്ച് കൂട്ടിയത് പക്ഷെ അവിടെ തന്നെ ആ സാധ്യതകളെ മൊത്തം കളഞ്ഞു ആ കാലുകൾ ചലിക്കാതെ ആയിരിക്കും ഗണേശന് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കാണുന്ന ഈ പറഞ്ഞ ഒരു സൂപ്പർ ഹീറോ സിനിമകളുടെ ഒരു ആർക്കുണ്ടല്ലോ അയാൾ കുറച്ച് കഴിവുകളുണ്ട് കഴിവുകൾ നഷ്ടപ്പെടുന്നു പിന്നെ കഴിവുകൾ തിരിച്ചുകൊണ്ടുവരുന്നു അയാളെല്ലാം ശരിയാക്കുന്നു അയാൾ രക്ഷകനാവുന്നു പക്ഷെ ഇവിടെ ആ സാധ്യത മൊത്തത്തിൽ ട്രെയിലറിൽ തന്നെ ഉടച്ചു കളഞ്ഞു അപ്പോൾ കുറച്ചുകൂടി അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ അങ്ങനെ ഒരു ആംഗിളും കൂടി ഉണ്ടായിരുന്നോ സി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ സ്ക്രിപ്റ്റ് ആദ്യം എഴുതി പിന്നെ നായകനെ വീൽ ചെയറിലാക്കി അഗെയിൻ നമുക്കൊരു സിനിമയുടെ പ്രോസസ്സിൽ ഏറ്റവും എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യം ഇതിന് പുറകിൽ നമ്മൾ ചെയ്യുന്ന റിസേർച്ച് ഉണ്ടോ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം അത് പലപ്പോഴും നമ്മൾ റിഫൈൻ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയിലപ്പോൾ അതിൻ്റെ എൻ്റെ പ്രോസസ്സ് അങ്ങനെ ഒരുപാട് പേര് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുറവുകൊണ്ടും ഒരു നല്ല മനുഷ്യനായെന്ന് എനിക്ക് തോന്നി ആ പ്രോസസ്സിലും അല്ലെങ്കിൽ നമ്മളവരെ പറ്റി ആലോചിക്കില്ല അത്രയും ഇപ്പോൾ സുസു സുതി വാൽമീകമാണെങ്കിലും പല സിനിമകളിലും അങ്ങനെയുണ്ട് ഇപ്പോൾ രാമൻ്റെ എന്തോട്ടം അപ്പോൾ അത് സമാനമായി ഒരുപാട് സ്ത്രീകളോട് സംസാരിച്ചപ്പോൾ എനിക്ക് അവരെ പിന്നെ മനസ്സിലെ ഭാര്യേനെ എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റി ആ സിനിമ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ 4 ഇയേഴ്സ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമ അതിലെ ക്യാരക്ടേഴ്സും അതുപോലെ കുറേ ചെറുപ്പക്കാരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു വൈബ് കിട്ടും അവരുടെ ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഞാനിതിലെ വീൽ ചെയറിലാക്കിയതിന് ശേഷം വീൽ ചെയറിലുള്ള ഒരുപാട് പേരെ അവിടെ ഞാൻ സംസാരിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മേരിക്കുട്ടീനേക്കാളും സൂസുവിനേക്കാളും ഒക്കെ ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതം നമുക്ക് വിസിബിളി എളുപ്പമെന്ന് തോന്നും പക്ഷേ അല്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഒരു സമൂഹം ഇതിനൊട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പം വീൽ ചെയറിലൊരാളെ കണ്ട്
നമുക്ക് അയാൾ ഈക്വലായിട്ട് കാണാൻ പറ്റുന്നിടത്താണ് ഒരു സമൂഹം വളരുന്നത്. നമ്മളൊരാളാണ്, മേരിക്കുട്ടിൽ അത് തന്നെയാണ്. ഞാൻ മേരിക്കുട്ടിക്ക് ശേഷം ബോംബെയിൽ ഒരു പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞു, ഞാൻ മുന്നോട്ട് നോക്കി കാണുന്നത് ഒരു ട്രാൻസ്ജെൻഡർ സെൻറ്ററായിട്ട് അഭിനയിക്കുന്ന സിനിമയല്ല. ഞാൻ നോക്കി കാണുന്നത് സൽമാൻഖാനാണ് ഹീറോ, അയാളുടെ ഫ്രണ്ട് ട്രാൻസ്ജെൻഡറാണ്. അങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്, അത് നോർമലായിരിക്കണം. അപ്പം ഇതിലും അങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു വീൽ ചെയറിലെ ആൾ കാണുമ്പോൾ അയാൾ വീണ് കഴിയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ഓടി പിടിക്കുന്നു, അതൊക്കെ. പക്ഷേ അയാൾ ചിലപ്പോൾ കുഴപ്പം പിടിച്ച ആളാവും, അയാൾ നമ്മൾ ചീത്ത പറയണം. അയാളോട് നമ്മൾ സഹതാപത്തോടെ കാണുന്നതാണ്, അയാളോട് ഒരു ക്രൂരനായ ഒരു വ്യക്തി ഉണ്ടല്ലോ, അയാളെക്കാൾ കഷ്ടമാണ് ഒരു സഹതാപത്തിൽ നമ്മളയാൾ നോക്കുന്നത്. ശരിയാ. അപ്പോൾ ആ നോട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം മൊത്തത്തിലുള്ളത്. പിന്നെ അവർക്ക് ഒരു ഇവിടെ ഈ സ്ഥലത്തേക്ക് ഒരിക്കലും അവർക്ക് വരാൻ പറ്റില്ല. ഇവിടെ വരാൻ പറ്റുന്ന 1% പോലും സ്ഥലങ്ങളില്ല, നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അവരുടെ ജീവിതം എത്ര ലിമിറ്റഡാണ്. തിയേറ്ററിൽ സിനിമ കാണാൻ പറ്റില്ല, തിയേറ്ററിൽ എല്ലാ തിയേറ്ററിലും. ഞാൻ ശേഷം ശ്രദ്ധിക്കാൻ തുടങ്ങി, നമ്മൾ ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ 2 seats ഇങ്ങനെ മാറ്റിയിടും, എന്ത് വികലാംഗർക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. പക്ഷേ ആ തിയേറ്റർ, അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആ 2 seats ഇളക്കി മാറ്റണം, അവർക്ക് കയറി ഒന്ന് കയറാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ സീറ്റ് ഒരിക്കലും ആ തിയേറ്ററിൽ ഉണ്ടാവില്ല. അതുണ്ടെങ്കിൽ പോലും അവരെങ്ങനെ വരും നമ്മുടെ തിയേറ്ററിൻ്റെ അറ്റ്മോസ്ഫിയർ വെച്ചിട്ട്? അല്ലെങ്കിൽ നമുക്കൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് വേണം, അവർക്കിപ്പോൾ ഒന്ന് തിരുവനന്തപുരം വരെ പോകണം, ഒരു ട്രെയിനിൽ അവർ കയറാൻ പറ്റുമോ? ഒരു ബസ്സിൽ അവർ കയറാൻ പറ്റുമോ? ബസ്സിൽ കയറാൻ ഒരു സപ്പോർട്ട് ചെയ്യുമോ? കാര്യം ഇത് വീൽ ചെയറും കൂടെ അപ്പുറത്ത് വെക്കണ്ടേ, ഒരാളുടെയും കൂടെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ വളരെ ദുർഘടം പിടിച്ച ഒരു, എന്നാൽ ഇവർക്ക് നമുക്കൊരു തൊഴിൽപരമായിട്ട്. അപ്പം ഇപ്പം വിഷ്ണുവിന് 1 month ജീവിക്കാൻ 100 rupees വേണം, അതിനൊരു 3 lakh പൈസ ഉണ്ടെങ്കിൽ അവർ കാര്യങ്ങൾ നടത്തി പോകാൻ പറ്റും. കാരണം ഒരു 100 rupees ഒരു ബസ്സിൽ പോകുന്നതിന് പോലെ അവർ 1500 rupees ടാക്സിയിൽ പോകണം. അപ്പോൾ അത്രയും ഡിഫിക്കൽട്ടാണ് അവരുടെ ജീവിതം ആ രീതിയിൽ. അപ്പോൾ അങ്ങനെ അവർ കൂടുതലായിട്ട് മനസ്സിലാക്കിയപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ആർക്കും ഒക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളീ പറയുന്ന ഹീറോ സൂപ്പർ ഹീറോ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെക്കാൾ മുകളിലൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സൂപ്പർ ഹീറോയുടെ മുകളിലാണ് അങ്ങനെ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണ്, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, ജീവിതത്തിലൊരു പ്രതീക്ഷയിൽ നോക്കി നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ. ഈ ഇപ്പോൾ പറഞ്ഞപ്പോൾ അത് ശരിക്കും, ഇത് ശരിക്കും 2 scripts കോമ്പിനേഷൻ കേട്ടോ. അതായത് ഒന്ന്, അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഓക്കെ, അതൊരു പ്രോപ്പർ കമേഴ്ഷ്യലായിട്ടുള്ള സ്ക്രിപ്റ്റ്. ഇത് ആക്ച്വലി എനിക്ക് വേറെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് സ്ക്രിപ്റ്റ് മറന്നുപോയി. അതായത് വീൽ ചെയറിലൊരാൾ, അയാളൊരു ഭയങ്കര ഒരു ലവ് സ്റ്റോറി ആയിരുന്നു അത്. അതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഭയങ്കര കുറച്ച് ഭയങ്കര അക്കാഡമിക് ഫിലിമാണ്, ഗുസാരിഷ പോലെയല്ല, വേറെ രീതിയിൽ. അപ്പോൾ എനിക്ക് എനിക്കൊരു റെഫറൻസ് തരാൻ പറ്റാത്ത അങ്ങനത്തെ സിനിമ. ഇപ്പം ഞാനെപ്പോഴും സിനിമ ആകുമ്പോൾ എനിക്ക് റെഫറൻസ് ഇല്ല, കാരണം റെഫറൻസ് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട്. ഞാനത് മാത്രമേ സിനിമകളായിട്ടല്ല പറയണം, എനിക്ക് പേഴ്സണലി ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോകാൻ അത് ആവശ്യമാണെന്നുള്ളതുകൊണ്ട്. അപ്പം ആ കഥ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അയാളുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര ടോക്സിക് ലവറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ, അപ്പോൾ അയാൾ ഭയങ്കര അലംബവും, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന ക്യാരക്ടർ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവരെനിക്ക് സഹതാപത്തോടെ നോക്കണ്ട, അതിനുവേണ്ടി മനഃപൂർവ്വം അങ്ങനെ ആവുന്നതാണോ എനിക്കറിയില്ല. അപ്പം ആ സിനിമ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് പിന്നെ ചോദിച്ചു, അതിപ്പോൾ വേണ്ട, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യമില്ല ആ സിനിമ ഒരിക്കലും. അത് പിന്നെ ചെയ്തിടങ്ങനെ ഭയങ്കര പാടാണെന്നുള്ളതല്ല, അത് ഓൾറെഡി ഇപ്പം ബ്യൂട്ടിഫുള്ളൊക്കെ വന്നല്ലോ, ഓൾറെഡി ഹീറോയിസ് ഓൺ വീൽ ചെയർ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ആംഗിളൊക്കെ ഒരു എത്രമാത്രം അത് കിട്ടും അതിൽ, അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ടോക്സിസിറ്റി ഇപ്പം ഇതിൽ വരാൻ മാത്രമല്ല, ലവ് ആംഗിൾ വലുതായിട്ട് ഇല്ലേ എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ആൾക്കാർ ഇതെല്ലാം ഭയങ്കര നല്ല ആൾക്കാരായിക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ പ്രേതം 2 എന്നുള്ള സിനിമ ചെയ്തപ്പോൾ അതിലത്തെ വില്ലൻ ഒരു ബ്ലൈൻഡാണ്. അപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു റിജോയാണ്, ആക്ച്വൽ ബ്ലൈൻഡാണ് റിജോയ്. റിജോയെ ഞാൻ വിളിച്ച് അഭിനയിപ്പിച്ച്, റിജോയ് എന്നോട് ഷൂട്ടിംഗ് സമയത്ത് ഭയങ്കര സന്തോഷമായി, പറഞ്ഞു, സാർ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ വില്ലന്മാരാണ്, ഞങ്ങളെ നിങ്ങൾ പാവങ്ങളായിട്ട് കാണിക്കരുത്, നിങ്ങൾ സാറിന് മനുഷ്യന്മാരെ പോലെ തന്നെയാണ്, അങ്ങനെയുണ്ടല്ലോ അതിനെ കാണിക്കാന്നുള്ളത്. എന്താ പറയാൻ കാരണം, സൂപ്പർ ഹീറോ ബ്രേക്ക് ആവുന്ന കാര്യം. ആ അപ്പോൾ അത് ഈ കഥയിൽ ഇത് വന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു കാര്യങ്ങൾ മാറുന്നു. ഇപ്പം നമുക്ക് വെറുതെ എഴുന്നേറ്റുന്ന ഒരു കാര്യം ചെയ്യാം, അത് അയാൾക്ക് പറ്റില്ല. അതായിരിക്കും സമയത്ത് വലിയ ചലഞ്ച്. നമുക്ക് ചുറ്റും തന്നെ നമുക്കുള്ള കഥകളൊക്കെ തന്നെ ഉണ്ട്, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. കഥ ഇപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, നമുക്ക് ചുറ്റും കഥയുണ്ട്. എന്നെ സംബന്ധിച്ച് കഥ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം ഞാൻ കാണുന്ന ഒരു സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആവും. ഞാൻ ഒരുപാട് സിനിമയിൽ നിന്ന് ഭയങ്കരമായിട്ട് കോപ്പി അടിച്ചിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടുപിടിക്കാറില്ല. അതെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് പക്ഷെ എനിക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കോപ്പി അതുകൊണ്ടായിരിക്കാം. പുണ്യാളൻ അഗർബത്തീസ് കണ്ടിട്ട് ആരെങ്കിലും ജോളി എൽഎൽബിയുടെ ആരും പറഞ്ഞില്ല, ഞാൻ പറയുന്നു, പക്ഷേ ആ സമയത്ത് അത് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ആ പക്ഷേ അത് ജോളി എൽഎൽബി കണ്ടിട്ടല്ല അത് ചെയ്തത്. അല്ല, അതെന്താ വെച്ചാൽ ഞാൻ കോടതികളിൽ പോയപ്പോൾ ഈ ലോവർ കോർട്ടുകളിൽ അതെല്ലാം റിയൽ സീൻസാണ്. അതിൽ ചാലക്കുടിയുടെ കോടതി നടന്നിട്ടുള്ള ചെരുപ്പറിയുന്നു എല്ലാം നടന്നിട്ടുള്ള സാധനങ്ങളാണ്.
അപ്പോഴെനിക്ക് കോടതി എനിക്ക് ബിക്കോസ് ആ കോടതി ആംഗിളില്ലേ, എനിക്കതിൽ കോമഡി സിനിമയാണത്, പക്ഷേ ആ ആംഗിൾ സീരിയസാണ്, അതിനെങ്ങനെ കോമഡി ആക്കാം? എന്നിട്ട് പല വക്കീലന്മാരോട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് ഈ ലോവർ കോർട്ടിൽ നടക്കുന്നതെല്ലാം കോമഡിയാണ് നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അത് കുറേ റിസേർച്ച് ചെയ്ത് അതിന് ശേഷം ഞാൻ ജോളി ലഭ്യ ഉണ്ട്, പക്ഷേ ഷൂട്ടിന് മുമ്പാണ്, ഷൂട്ടിന് മുമ്പാണ്. അപ്പം അതിന് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അതുപോലെ പല സിനിമയിലുണ്ട്. ജയഗണേശിലെ സെൻട്രൽ ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതിലും അയാൾക്ക് ഈ പറഞ്ഞ പോലെ സമൂഹത്തിനോട് പ്രതിബദ്ധത ഉള്ള ഒരാളാവുക എന്ന് പറയുമ്പോഴും, ഇപ്പോൾ ഞാൻ അങ്ങനെ ഇൻസ്പിറേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ കറക്റ്റ് ഒരു വർഷം മുമ്പ് ശിവകാർത്തികൻ്റെ മാവീരൻ എന്ന് പറയുന്ന ഒരു സിനിമയിലും ഇതേ സമാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു സൂപ്പർ ഹീറോനെ വരച്ചിട്ടുണ്ടാക്കുക, എന്നാൽ അയാൾ സൂപ്പർ ഹീറോ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അത്ര ക്യാപ്പബിളും അല്ല. ഈ സമയത്തെ പറ്റി ചിന്തിച്ചിരുന്നു? അല്ല, ഞാൻ മാവീരൻ എന്ന് പറഞ്ഞ സിനിമ കാണുന്നത് അല്ലെങ്കിൽ അറിയുന്നത്, ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല സിനിമ. എന്തുകൊണ്ടോ അതിൻ്റെ ട്രെയിലറും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിലെ ഒരു കോമിക് ആർട്ടിസ്റ്റ് ഉണ്ട് ഈ സിനിമയിലത്തെ, ബാലു എന്നാണ് അവർ, മാതൃവിലെ വർക്ക് ചെയ്യുന്നത്. മാതൃവും അപ്പോൾ ഇവനെ ഞാൻ ഈ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ സിനിമയിൽ ഭയങ്കര ഒരു പിവട്ടുള്ള ആളാണ്, സിനിമ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവൻ്റെ കോൺട്രിബ്യൂഷൻ ഇസ് ഇമ്മെൻസ്. ഇറ്റ്സ് ഒരു എന്താ പറയുക, ഒരു സിനിമോഗ്രാഫറുടെയോ ഒരു മ്യൂസിക് ഡയറക്ടറുടെയോ ഒരു എഡിറ്ററുടെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ ബാലുവും. അപ്പോൾ ബാലു എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെ മാവീരൻ എന്ന് പറഞ്ഞ സിനിമ അപ്പോൾ ട്രെയിലർ, അപ്പോൾ ഞാൻ ട്രെയിലർ കണ്ടു. ഇപ്പോൾ എനിക്ക് ട്രെയിലറിൽ അങ്ങനെ ഒന്നും തോന്നിയില്ല, അങ്ങനെ അപ്പോഴേക്കും ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു, അതിന് ശേഷമാണ് അത് ഒ ടി ടിയിൽ വരുന്നത്. അപ്പോഴാണ് ആ സിനിമ ഉണ്ട്, അപ്പോഴേക്കും ഷൂട്ടിംഗ് കഴിഞ്ഞായിരുന്നു. പക്ഷെ ഇനി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് അത് ഞാൻ ഷൂട്ടിന് മുമ്പ് കണ്ടിരുന്നെങ്കിലും ഈ സിനിമ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ സിനിമ കണ്ടു നോക്കൂ. ദൈവ സാന്നിധ്യം ഉള്ളതുപോലെയൊക്കെ തോന്നുന്നു ജയ് ഗണേശിൽ നിന്നൊക്കെ ആളുകൾ പറയുന്നു. ദൈവ സാന്നിധ്യം ഉള്ള സിനിമകൾക്ക് ഒരു വലിയ വിജയത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് മലയാള സിനിമയിൽ അവകാശപ്പെടാനുണ്ട്. ഇപ്പം നന്ദനായാലും ശരി, ആമേനായാലും ശരി, മാളികപ്പുറായാലും ശരി, ജയ് ഗണേശിൽ അപ്പം ദൈവ സാന്നിധ്യം ഉണ്ടോ? അതിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, അതിപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞാനിപ്പോൾ ഇന്നലെ നാളെ രണ്ടു ദിവസം സിനിമ ഇറങ്ങില്ലേ, നിങ്ങൾ സ്വയം കണ്ട് മനസ്സിലാക്കിക്കൂടെ. സി, നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ഈ സിനിമയുടെ ടീസർ ഇറക്കി, ഒരു സിനിമയുടെ ട്രെയിലർ ഇറക്കി, രണ്ടു മൂന്ന് പാട്ടിലൊക്കെ ഇറക്കി, ഇതെല്ലാം സിനിമയിലുള്ള വിഷ്വൽസാണ്. ഇതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന സൂചനകൾ ഈ സിനിമ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിൽ നമ്മൾ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ മണ്ടന്മാരാണ്. ഒന്നുമില്ല മിസ്ലീഡിംഗ് ആയിട്ടുള്ള, അപ്പം അതെല്ലാം സിനിമയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അത് അപ്പം അതിൽ മിസ്ലീഡിംഗ് എന്ന് പറയുമ്പോൾ ട്രെയിലറിൽ നമ്മൾ കഥ എക്സ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല, ബട്ട് യു ഗെറ്റ് ദ ജോണർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അല്ല, ഇപ്പം ഞാൻ പറയാം, വർഷം എന്ന് പറയുന്ന ട്രെയിലർ സിനിമയുടെ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ട്രെയിലറിനെ വെച്ച കോൺസെപ്റ്റ് എന്താ പറയുക, ട്രെയിലറിന് ഒരു കഥ ഊഹിച്ചെടുക്കാൻ പറ്റണം, എന്നാൽ അതായിരിക്കരുത് കഥ, പക്ഷേ ആ രണ്ട് കഥയും ആളുകളെ പറ്റിക്കുന്നതായിരിക്കരുത്. ഞാൻ ട്രെയിലർ ഉണ്ടാക്കുമ്പോൾ അത് ആലോചിക്കാറുണ്ട്. വർഷത്തിന് ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും മകനാണ്, അമ്മയാണ് മരിച്ചെന്ന് തോന്നും, അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്, അത് മനസ്സിലായോ? അപ്പം ഞാൻ ട്രെയിലർ, എൻ്റെ ഒരു രീതി അതാ ട്രെയിലർ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ അതെല്ലാം ട്രെയിലറിൽ എല്ലാ കഥയും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പം ആ ട്രെയിലറും ടീസറും കണ്ടിട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ആൾക്കാർ ഒരു തുറന്ന മനസ്സോടുകൂടി സിനിമ കാണാൻ പോകും, അവർക്ക് ഇഷ്ടപ്പെട്ട കൂടുതൽ പേര് കാണും, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഇരുന്ന് ഒരു സിനിമ എടുത്തതിന് ശേഷം ഇനി ഞാൻ എക്സ്പ്ലനേഷൻ കൂടി കൊടുത്തിട്ട് കാര്യമില്ല. ഈ ജഗ്നേഷ് എന്നുള്ള പേരിൻ്റെ പ്രഖ്യാപനത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. അത് മൊത്തത്തിലൊരു അവിചാരിതായി സംഭവിച്ചതൊന്നും അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല, എന്താണെന്ന് അറിയില്ല. ഈ ടൈറ്റിൽ മുമ്പ് ആറുമാസം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ ആലോചിച്ചിട്ടുണ്ടായിരുന്നെന്നും അതുപോലെ ആ ഗണപതിയെ ചുറ്റിപ്പറ്റിട്ടൊരു മിത്ത് എന്നുള്ള കാര്യം നടക്കുന്നു, അതിന് ഉണ്ണി മുകുന്ദൻ പ്രതികരിക്കുന്നു, ഉടനെ ഒരാഴ്ച വ്യത്യാസത്തിൽ ഈ പേര് ഇതാക്കുന്നു. നിങ്ങൾ സത്യം പറഞ്ഞ ആ സമയത്തെ ആ ഒരു പ്രഷർ ഉപയോഗിച്ചതല്ലേ? എവിടുന്ന് അങ്ങനെയാണെങ്കിൽ സി ഒരു കാര്യം വിഷ്ണു മനസ്സിലാക്കേണ്ടത്, അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അതിനെന്താ ഭയങ്കര മൈലേജായില്ലേ അത്? ഇല്ല, കാര്യമില്ല, അങ്ങനെ അങ്ങനെ വിവാദം കൊണ്ടൊന്നും ഒരു സിനിമയോട് വിജയിക്കില്ല. വിവാദമല്ല സാർ ഞാൻ ഉദ്ദേശിച്ചത്, അതൊരു വലിയ പരസ്യമായില്ലേ? പരസ്യമല്ലോ, അത് നെഗറ്റിവിറ്റി അല്ലേ, അത്ര എതിർപ്പും വരുമല്ലേ. എന്തിനാണത്? നിങ്ങളിപ്പം കുറെ പേര് അനുകൂലിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി മൂന്നിരട്ടിയാണ് എതിർക്കുന്നത്. അപ്പോൾ ഒരു സിനിമ ജനകീയമായിരിക്കണം, എല്ലാവരുടെയും ആയിരിക്കണം, അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനത് ചെയ്യണം? അതായത് ഈ സിനിമയുടെ ടൈറ്റിൽ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ ഉണ്ണി മുകുന്ദനെ കാണുന്നതിന് മുൻപാണ്. ഉണ്ണി മുകുന്ദനെ ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ ഈ സിനിമയുടെ ടൈറ്റിൽ ഫിലിം ചേമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അതിനുശേഷം ഇതൊക്കെ സംഭവിച്ചത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ സിനിമ അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് ഇത്ര ദിവസം മുമ്പ് അനൗൺസ് ചെയ്യുമല്ലോ, പാസ്സായി നമ്മൾ അനൗൺസ് ചെയ്യുന്നു, അതാണെങ്കിലും സംഭവിച്ചത്. അതിപ്പോൾ വിവാദമായെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മളിതിനെക്കുറിച്ചൊന്നും ഒരുപാട് ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം, ഞാനും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം, നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും അധികം ആലോചിച്ച സമയങ്ങളിൽ.
നമ്മുടെ മനസ്സിലെ അസ്വസ്ഥമാക്കുന്നത്. പക്ഷെ ഒരു കാര്യമില്ല, എനിക്ക് എൻ്റെ കൺട്രോളിൽ എന്താണുള്ളത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു ആലോചിച്ച് ഞാൻ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്യാം, മറ്റുള്ളവർ അവരുടെ വഴിക്ക് പോട്ടെ എന്ന് വയ്ക്കാനേ പറ്റുള്ളൂ. തുണിമതൻ്റെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ ചില സിമിലാരിറ്റീസ് ഈ രാഷ്ട്രീയവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കക്ഷിരാഷ്ട്രീയത്തെ പറ്റിയല്ല, നാഷൻ്റെ ഒരു ഒരു ഫംഗ്ഷൻ ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പുണ്യാളൻ്റെ സമയത്തൊക്കെ എന്താണ് രാഷ്ട്രീയം, രാജ്യത്തിന് നല്ലത് സംഭവിക്കണം രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എന്നുള്ളതാണ്. ആ സമയത്ത് ആം ആദ്മി പാർട്ടിയുടെ വരവിനൊക്കെ സർ വലിയ ഇഷ്ടത്തോടുകൂടിയിട്ടൊക്കെയാണ് കണ്ടിരുന്നത്. ഉണ്ണിമുകുന്ദൻ അതുപോലെ തന്നെ സിമിലറായിട്ട് പറയുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ലത് സംഭവിക്കണം, എനിക്ക് രാജ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതെൻ്റെ ഒരു പ്രയോറിറ്റിയാണ്. ഈ വിധത്തിൽ രാഷ്ട്രത്തെ പറ്റിയിട്ട് നമ്മുടെ ഇന്ത്യയെ പറ്റിയിട്ടുള്ള സംഭാഷണങ്ങൾ രണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ടായിരുന്നോ? ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സംസാരിക്കാനേ എനിക്ക് പറ്റിയിട്ടില്ല ഈ സിനിമയിൽ. ഈ സിനിമയിൽ അങ്ങനെ നമുക്കൊരു വലിയൊരു കോൺവെർസേഷൻ, ഞാൻ പറഞ്ഞ അത്രയും സ്ട്രെസ്ഫുൾ ആയിരുന്നു ഈ സിനിമയുടെ എൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കുറച്ച് പുള്ള ഗുജറാത്തിലെ ലൈഫൊക്കെ സംസാരിച്ചു, നല്ല രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. ഉണ്ണിമുകുന്ദൻ്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയെ പറ്റിയിട്ട് ആളുകൾ അദ്ദേഹം പറയാത്ത ഐഡിയോളജിയെ പറ്റിയിട്ട് ഒരുപാട് ചർച്ച ചെയ്യുന്നു. അദ്ദേഹം ഇതുവരെ അത് അങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ല, ഒരു ഇൻക്ലിനേഷനും തുറന്നു പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സമാനമായിട്ടുള്ളൊരു അനുഭവം അങ്ങനെ മലയാളത്തിൽ ചുരുക്കം നടന്മാർക്ക് ഉണ്ടായിട്ടുള്ളൂ. അതായത് ഒന്നും തുറന്നു പറയാതെ ഇയാൾ ഇന്ന ആളുടെ ഇന്ന ആളുകളുടെ കൂടെ കീഴിലാണ് വന്ന് ഉണ്ടാവണേ എന്നുള്ള കാര്യം. ഇത് അദ്ദേഹത്തെ ഏതെങ്കിലും ഇതിൽ ബാധിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അലോസരപ്പെടുത്തുന്നത് പോലെയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതൊന്നും എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൺട്രോളിൽ എന്താണ് ഈ കഥ ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുക അല്ലേ? അപ്പോൾ അതിന് ഇതെന്തിനും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നത്, അനലൈസ് ചെയ്യുന്നത്? നമുക്ക് നല്ല കാര്യങ്ങൾ ആലോചിച്ചൂടെ? എനിക്ക് എന്താണോ നല്ലത്, എനിക്ക് എന്താണോ ശരി, എന്തൊന്നും കാര്യങ്ങൾ ഞാൻ ചെയ്യാം. എൻ്റെ കൺട്രോളിലുള്ള ഇപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തരിക എൻ്റെ കൺട്രോളിലെ കാര്യമാണ്. അപ്പം എനിക്ക് നാളെ പോയിട്ട് അവിടെ ബി ബി സിയിൽ ഇൻ്റർവ്യൂ കൊടുക്കണം, നോക്കിയ അവരെ വിളിക്കുന്നില്ല, അയ്യോ അവരെ വിളിക്കുന്നില്ലല്ലോ എന്നാലോചിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ആ സമയം വേസ്റ്റ് അല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പം നമുക്ക് പറ്റുന്ന എന്താണോ അത് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചന കുറച്ചാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി സക്സസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ. പൊതുവെ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ, എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്നത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിന്താഗതികൾ എന്താണ്, മറ്റുള്ളവർ എന്തുകൊണ്ട് നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മുടെ കൺട്രോളിലെ കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊരു എളുപ്പവഴിയാണ് സക്സസ്ഫുൾ ആവാമെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഉണ്ണിമുകുന്ദനായിട്ട് ഒരു സിനിമ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, നമുക്കൊന്നും അറിയില്ല. ആഗ്രഹം ഉണ്ടോ ഉള്ളിൽ? സി, ആഗ്രഹം എനിക്ക് ഒരു ആക്ടറിനെ വെച്ചൊരു സിനിമയാണെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. കഥ വരണം. അല്ല, എനിക്ക് ആഗ്രഹം മമ്മൂട്ടീനെ വെച്ചൊരു സിനിമയാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ചെയ്തു. മോഹൻലാലിനെ വെച്ചൊരു സിനിമയാണെന്ന് ഒരാഗ്രഹമുണ്ട്, അത് നടന്നിട്ടില്ല. ഇനി നടക്കുമെന്ന് എനിക്കറിയില്ല. ഇതല്ലാതെ അതാ നടനെ വെച്ചൊരു സിനിമയാണെന്നുള്ള ആഗ്രഹം തന്നെയാണ്. മറ്റു നടന്മാരുടെ എനിക്ക് എതിർപ്പുണ്ടെന്നുള്ളതല്ല, പക്ഷെ അവരെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കില്ല. അപ്പം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ആ സിനിമ ചെയ്യാൻ എനിക്ക് തോന്നുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ അതിന് ചേരുന്ന നടൻ ആരാണ്, അയാൾക്ക് അത്ര തന്നെ എക്സൈറ്റ്മെൻറ്റ് വേണം, അതെനിക്ക് ഇമ്പോർട്ടൻ്റാണ്. സിനിമ നല്ലതോ മോശമോ, എക്സൈറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ആരാണെന്ന് നോക്കും. അങ്ങനെ ഒരു ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എനിക്കത് സിനിമ അത്രേ ഉള്ളൂ, അല്ലാതെ ഇന്ന ആളെ വെച്ച് കുറേ സിനിമ ചെയ്യാം എന്നൊരു സങ്കല്പം എനിക്കില്ല. ഇതിലിപ്പോൾ ഭയങ്കര റേസി ആയിട്ടുള്ളൊരു ത്രില്ലർ അങ്ങനെ ഒരു സ്വഭാവം കൂടി നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓരോ സീൻ ബൈ സീൻ എന്തായിരിക്കും എന്തായിരിക്കും അടുത്ത് സംഭവിക്കുക എന്നുള്ളത്. ഇതിന് അങ്ങനെ ഒരു ഒരു മെത്തേഡുണ്ട്. അതായത് ഇപ്പോൾ പാസഞ്ചറിലും ഈ സമാനമായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ, അടുത്ത് എന്താ സംഭവിക്കുക, അടുത്ത് എന്താ സംഭവിക്കുക. അതിന് സാക്ഷി അങ്ങനെ വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിന് ഈ പറഞ്ഞ പോലെ അടുത്ത് എന്താ സംഭവിക്കുക എന്നുള്ളതിൻ്റെ കാര്യമുണ്ട്. ഇത് ഹുക്കാവുന്നുണ്ട് അല്ലെങ്കിൽ ഇത് വർക്കാവുന്നുണ്ട്, ഇത് എങ്ങനെയാണ്? ഒരുപാട് റീഡിങ്ങുകളിലൂടെയാണോ മനസ്സിലാവുക? അത് ഇത് ആദ്യം നറേറ്റ് ചെയ്യുന്ന ആക്ടറുടെ റിയാക്ഷൻസിലൂടെയാണോ? ഇത് സീറ്റഡ്ജ് ആണ്, ഇത് സീറ്റഡ്ജ് അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ക്രൈറ്റീരിയ? ഒരാൾക്കും ഒന്നും അറിയാൻ പറ്റില്ല. അതായത് നമ്മളിപ്പം നാളെ ഒരു സിനിമ റിലീസ് ചെയ്യണം, ഇന്ന് ഒരു പ്രിവ്യൂ വയ്ക്കുകയാണ്. ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയ എക്സ്പേർട്സ് കണ്ടിട്ട് പറയുകയാണ് ബ്ലോക്ക് ബസ്റ്റർ ആണ്. നാളെ പൊതുജനം ചുമ്മാ പുച്ഛിച്ച് ഏറ്റവും വലിയ ലോജിക്കൽ എറർ അവർ കണ്ടിട്ടുണ്ടാവില്ല. അതാണ് സിനിമയുടെ ഒരു വ്യത്യാസം. തിരിച്ചും കുറേ പേര് വളരെ മോശം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമ്മൾ വിജയിക്കുന്നത്. അപ്പം നമുക്ക് അതേ പറഞ്ഞേ, നമുക്ക് ആ റിസൾട്ടിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കുറേ ചെയ്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ലൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പ്രോസസ്സിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ഈ കഥ, ഒരു കഥ എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകനോടെ മനസ്സിലുണ്ടല്ലോ. വ്യക്തമായിട്ടെങ്കിലും ഞാനൊരു പ്രേക്ഷകനാണല്ലോ, അപ്പോൾ എന്നിൽ ഏത് പ്രേക്ഷകനാണ് തൃപ്തിപ്പെടുത്തേണ്ടതെന്നുള്ളത്.
ഇപ്പോൾ ഫോർ ഇയേഴ്സ് എന്ന് പറയുന്ന സിനിമ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ ഫോർ ഇയേഴ്സ് സിനിമ. ഇനി എത്ര കാലം കഴിഞ്ഞാൽ അത് തന്നെ ആവാനാണ് സാധ്യതയുള്ളൂ. കാരണം അത് എനിക്ക് വേണ്ടി മാത്രം എടുത്തൊരു സിനിമയാണ്. അത് എനിക്ക് അങ്ങനെ എൻ്റെ തന്നെ പണം ചിലവാക്കി അത് തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കി എന്നുള്ളത് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. എനിക്ക് രണ്ട് സിനിമകൾ ഉണ്ടാക്കാനുണ്ട്. പക്ഷേ ഇനി വേറെ സിനിമയിൽ നിന്ന് ഒരുപാട് പണം കിട്ടിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പം എനിക്ക് എൻ്റെ സിനിമകൾ കാണാൻ താല്പര്യമുള്ള സിനിമ എന്ന് പറയുന്നത് അതാ. അത് ഞാൻ അതെനിക്ക് വളരെ വലിയൊരു മാനസികമായ വളർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ബീങ് എ കമേഴ്ഷ്യൽ ഫിലിം മേക്കർ നമുക്ക് ആ ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും സേഫ് പ്ലേ കളിക്കാം താരങ്ങളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ എടുക്കാതിരിക്കാം. ഇപ്പം ഞാൻ കമല എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, പക്ഷേ ദാറ്റ്സ് എ കമേഴ്ഷ്യൽ എക്സ്പെരിമെൻറ്റ്. അറ്റ്ലീസ്റ്റ് അത് പരാജയപ്പെട്ടു, പക്ഷേ അതൊരു കമേഴ്ഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ദിസ് ഇസ് എ പേഴ്സണൽ ഫിലിം. അത് നമ്മളൊരു പേഴ്സണലി ഒരു കഥ എഴുതാലോ, അതുപോലെ ഒരു സിനിമ ഉണ്ടാക്കി. അപ്പോൾ എനിക്കത് ഭയങ്കര പ്രൗഡാണ് ഞാൻ അത് ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ളത്. അത് അധികം പേര് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് പലപ്പോഴും നടക്കാറില്ല. സംഗീതം എഡിറ്ററായി പ്രൈസ് ചെയ്യാനുള്ള കാരണം, അതായത് എൻ്റെ മുൻപത്തെ സിനിമ ലിറ്റിൽ മിസ് റാവുത്തറിലെ എഡിറ്റിംഗ് പാറ്റേൺ കണ്ടിട്ടുണ്ടോ? അല്ല, ഫോർ ഇയേഴ്സിന് സംഗീതമാണ് എഡിറ്റർ. ആ അതെ, ആ സംഗീതം ഞാൻ ആദ്യം കാണുന്നത് സണ്ണിയുടെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു സംഗീതം. അപ്പം എനിക്ക് അവനിൽ ഭയങ്കര ഇഷ്ടമായത് അവന് മ്യൂസിക് സെൻസാണ്. ഞാൻ ഇത്രയും മ്യൂസിക് സെൻസ് ഉള്ള ഒരു സ്പോട്ട് എഡിറ്ററോ എഡിറ്ററോ കണ്ടിട്ടില്ല. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഞാൻ ഞാൻ ഫോർ ഇയേഴ്സ് ആലോചിച്ചപ്പോൾ തന്നെ അത് മ്യൂസിക്കലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ നന്നായിരിക്കും എന്ന് തോന്നി. അപ്പോൾ പുള്ളി അത് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു, അങ്ങനെ വന്നു. ഞങ്ങൾ ഭയങ്കര രസമായിട്ട് ചെയ്തൊരു സിനിമയാണ് അത്. ജയ ഗണേഷ് ആലോചിച്ചപ്പോൾ മറ്റ് പല എഡിറ്റേഴ്സും ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ സംഗീതത്തിലൂടെ തിരിച്ചു പോകാൻ കാരണം, അപ്പം പ്രേമിലും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടുകൂടെ അല്ല കേട്ടോ, ഞാനത് കുറച്ചും കൂടെ അവന് പറ്റുമോ ഈ പടം. ഞാനത് ഭയങ്കര ടഫ് ഫിലിമാണ് എഡിറ്റ് ചെയ്യാൻ. ഒരു എക്സ്പീരിയൻസ് എഡിറ്റർ നല്ലതായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വേറെ ഒന്ന് രണ്ട് എഡിറ്റേഴ്സിനോടൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഓഫ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എൻ്റെ ചില ടെക്നീഷ്യൻസിന്. എനിക്കത് കിട്ടിയേ പറ്റൂ. എനിക്കവിടെ നെയിംസ് ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് എനിക്ക് വലിയ നെയിമുള്ള ഒരാൾ ഒരു 50% ഇൻവോൾവ്മെൻറ്റിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക. ഒരു നെയിമില്ലാത്ത ഒരാൾ 100% ഇൻവോൾവ്മെൻറ്റാണ്. അപ്പം അയാളുടെ ടാലൻറ്റ് സെക്കൻഡറി, പക്ഷേ അയാൾ നമ്മുടെ കൂടെ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി, ഹാർഡ് വർക്ക് ചെയ്താൽ മതി. അതാണ് നമുക്ക് ആവശ്യം, അത് എനിക്കാവശ്യം, അതാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സംഗീത്. അന്ന് പ്രേമലുവിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടോ മറ്റൊന്ന് പാടി ചോദിച്ചു, സാർ അല്ലേ ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ വായിച്ചു എന്നുണ്ട്. സ്ക്രിപ്റ്റ് വായിച്ച് അവൻ എന്നോട് പറഞ്ഞ കോൺട്രിബ്യൂഷൻസാണ് അവൻ എൻ്റെ എഡിറ്ററാകാൻ കാരണം. അവൻ അതിൽ കാര്യമായ കോൺട്രിബ്യൂഷൻസ് അവൻ ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിലും അതിൻ്റെ എഡിറ്റിലും അതിൻ്റെ മേക്കിങ്ങിലും. എനിക്ക് അവനെ കുറിച്ച് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ അതിന് ശേഷമാണ് പ്രേമലൂർ റിലീസ്. ഇപ്പോഴും ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രിവ്യൂ കണ്ടിട്ടാണ് വരുന്നത്. പ്രേമലൂർ റിലീസ് ചെയ്തു, അവനൊരു സ്റ്റാർഡം വന്നു. അവനതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമയുടെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആവശ്യമില്ലാതെ അവൻ ചെന്നൈയിൽ വന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ അവനെന്ന് വെച്ചാൽ എന്നെ തന്നെ ഒരുപാട് സംവിധായകർ വിളിക്കുന്നുണ്ട് അവന് റോള് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവന് വേണമെങ്കിൽ എല്ലാ ദിവസവും അഭിനയിച്ച് കുറേ പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ നിന്ന് അവനൊന്നും കിട്ടാനുമില്ല. പക്ഷേ അവൻ ചെന്നൈയിൽ വന്നു, രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ സി ജി കുഴപ്പമായിട്ട് ഇവിടെ വന്നു. അത് ഇപ്പോഴും ഈ സിനിമയ്ക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ല ഒരു നല്ല പയനാണ്. ജയ ഗണേഷിലെ സ്റ്റൺസ് ഉണ്ട് എന്ന് കാണിക്കുന്നത് പോലെ സ്റ്റൺ കൊറിയോഗ്രാഫറുടെ പേര് കാണാനുണ്ട്. ഇല്ലല്ലോ, ആരാണത്? ഇല്ലേ, ഇല്ല, എവിടെ നിന്ന് കണ്ടു? പേരില്ല. ഇല്ല, ഇതിനെങ്ങനെ അപ്പോൾ ഒരാളുടെ സ്ട്രഗിളിനെ നിങ്ങൾ എങ്ങനെ അതെങ്ങനെ കാണിക്കും? നിങ്ങൾ സിനിമ കാണുന്നു, എന്നിട്ടല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. സ്റ്റൺ കൊറിയോഗ്രാഫർ ഒന്നുമില്ല സിനിമയ്ക്ക്. ഈ ഉണ്ണിമുകുന്ദൻ ഈ വീൽചെയർ ഉന്തിക്കൊണ്ട് പോകുന്ന സമയത്ത് വീഴുന്നൊരു സീക്വൻസ് നമ്മൾ എന്താ പറയുക, ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. ആ അങ്ങനത്തെ അപകട സാധ്യതകൾ ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇനിയും ഉണ്ടാവുമല്ലോ. അതായിരുന്നു ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതിനുശേഷം പിന്നീട് അങ്ങനെ ഉള്ള സീനുകളൊക്കെ ഭയങ്കര സേഫ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരുപാട് ചിന്തിച്ച ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു എടുത്തുചാട്ടമാണ്. അപ്പോൾ കുഴപ്പങ്ങളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുക, പോവുക, അത് ശരിയാവുമെന്ന് വിചാരിക്കുക, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ തല, അല്ല, ഉണ്ണിമുകുന്ദൻ്റെ തല അതൊരു വിധിയാണ്. അത് സി ഉണ്ണിമുകുന്ദൻ വീണു, വീണു എന്നുള്ളതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി വീഴുന്ന സ്ഥലത്ത് ബെഡിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? വീഴാൻ സാധ്യതയുള്ള സ്ഥലത്ത് പറ്റില്ലല്ലോ. അപ്പോൾ ഇനി വീഴില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സി എന്ത് തരത്തിൽ സേഫ്, സി എന്ത്, സി നമുക്ക് ജീവിതത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് വീണ് അപകടം പറ്റാമല്ലോ. അങ്ങനെ ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിനിമയിലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറ്റാവുന്ന സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കും, ഒരു കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അതിനൊക്കെ പരിമിതികളുണ്ടല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ സിനിമയിൽ അപകടമൊന്നും ആർക്കും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ തീരെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാതെയാണല്ലോ ആൾക്കാർക്ക് അപകടം പറ്റുന്നത്. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി കാണാനോ ഒന്നും പറ്റില്ല. ഒരു ടീം വർക്ക് ഉണ്ടാവാന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിംഗിൾ ഷോട്ട്സൊക്കെ ഉണ്ട്.
അത് അഭിനയിക്കുക എക്സ്ട്രീംലി ഡിഫിക്കൾട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ വീൽ ചെയറിൽ വീട്ടുമ്പോൾ എനിക്കറിയാം എന്ത് പാടാണ് അത് ചെയ്യാന്നുള്ളത്. ഉണ്ണി എന്തുകൊണ്ട് ഭയങ്കര കറക്റ്റ് ചോയ്സാണെന്ന് എനിക്ക് തോന്നിയത്, കാരണം അയാളൊക്കെ അത് പറ്റുമെന്ന് എനിക്ക് തോന്നി. കാരണം മലയാള സിനിമയിൽ കാരണം അയാൾക്ക് അത്രയും പവർഫുൾ ഹാൻഡ്സ് ഉണ്ട്. ഇത് ചുമ്മാ രണ്ടു മൂന്ന് കൊല്ലം ഉണ്ടാക്കിയതല്ല, അത് അത്രയോ വർഷം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തൊരു പവറാണത്. ആ പവർ ഈ രീതിയിൽ സിനിമയ്ക്ക് ഭയങ്കര ഗുണകരമായിട്ടുണ്ട്. അത് വേറൊരാൾക്ക് പാടായിരിക്കാനാ സാധ്യത, അത് ഇമ്പോസിബിൾ ആയാലും അത് ഒറ്റ ഷോട്ടിലൊക്കെ എടുക്കാൻ പല കാര്യങ്ങൾ. ബൈക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തു? ബൈക്ക് ആക്ച്വലി ചെന്നൈ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബൈക്കാണത്. അത് അതെ അതെ, അത് കമേഴ്ഷ്യലി അവൈലബിൾ ഇൻ മാർക്കറ്റാണ്. നമ്മുടെ സിനിമയിലെ ടാങ്ക്സ് കാർഡിൽ ആദ്യം ടാങ്ക് ചെയ്തിരിക്കുന്നവരാണ്. കാരണം ആ ബൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യുന്നു, നമ്മുടെ രീതിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി യൂസ് ചെയ്യുന്നു. ന്യൂ മോഷൻ എന്നാണ് കമ്പനിയുടെ പേര്. എറണാകുളത്ത് തന്നെ ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പുതിയ അനുഭവങ്ങളായിരുന്നില്ല, കാരണം നമ്മളെപ്പോഴും നായകനെ ബൈക്കിൽ ഓടിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അതൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? അത് പറഞ്ഞേ, എല്ലാം പുതിയ എക്സ്പീരിയൻസാണ് നമ്മൾ. പക്ഷെ ബൈക്കൊക്കെ ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നു മറ്റേ സ്ക്രിപ്റ്റിന് വേണ്ടി, അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇതിലോട്ട്. പിന്നെ അത് കുറച്ച് പണി അതിനു വേണ്ടി എടുത്തിരുന്നു ഞാൻ ആക്ച്വലി വീൽ ചെയർ സാധനങ്ങളെ പറ്റി. അപ്പോൾ അതൊക്കെ അറിയാമായിരുന്നു എനിക്ക് ബൈക്ക് അവിടെ അവൈലബിൾ ആണ് കിട്ടും എന്നുള്ളതെല്ലാം. മോഹൻലാലിനെ വെച്ചും മമ്മൂട്ടിനെ വെച്ചും ഒരു സിനിമയാണെന്ന് എൻ്റെ ആഗ്രഹമാണ്. കാരണം ആ മേരിക്കുട്ടിക്ക് കിട്ടിയ സ്വീകാര്യത അതും ആ സിനിമയുടെ വലിയ ഉദ്ദേശമായിരുന്നു. ഒരു ആക്ടേഴ്സിന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒരു ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്, അവർ ഡിസ്റ്റേബ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു പെർഫോമൻസ് ഉണ്ടാക്കാൻ പറ്റില്ല.